ഗൈസ്, അപ്പോൾ ഓൺലൈനായിട്ട് നല്ല അടിപൊളിയായിക്കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു ടൂൾസ് അല്ലെങ്കിൽ ടിപ്സാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും കുറേയൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കോവിഡിൻ്റെ അല്ലെങ്കിൽ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ സമയമായതുകൊണ്ട് തന്നെ ആർക്കും തന്നെ പണിയില്ല, പലർക്കും ജോലി നഷ്ടപ്പെടുകയാണ്. ഓരോ ദിവസവും ജോലി നഷ്ടപ്പെട്ട് വരികയാണ്. തൊഴിലില്ലായ്മ വളരെ നമ്മുടെ നാട്ടിലൊക്കെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. വരും കാലങ്ങളിൽ ഇതിനും ഇരട്ടിയാകുമെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഈ കോവിഡ് തീരാതെ ഇതിനൊന്നും ഒരു പരിഹാരമാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ വളരെ സേഫ് ആയിക്കൊണ്ട് വീട്ടിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ കുറച്ച് ടൂൾസ് അല്ലെങ്കിൽ കുറച്ച് മേഖലകൾ, ഇതൊക്കെ പൊതുവേ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നാലും ഞാൻ അതൊക്കെ ഒന്ന് നിങ്ങളോട് പറയണം, ഒരു പക്ഷേ നമ്മളൊന്നും അതിനെക്കുറിച്ച് വലിയ ബോധവാന്മാരായിരിക്കില്ല എന്നുള്ളതാണ് സത്യം. ഇതിന് ആക്ച്വലി വേണ്ടത് ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് മാത്രം അല്ല, അതിൻ്റെ പുറമേ നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ടെക്നിക്കൽ നോളജ്, ഏത് കുട്ടികൾക്ക് പോലും നമ്മളെ ഈ ഒരു ഏജിലൊക്കെ ഉള്ള അറിയാം എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഫ്രീലാൻസിങ്ങിനെ കുറിച്ചാണ്. ഫ്രീലാൻസിങ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ വേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഓൺലൈനായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ വളരെ നല്ലൊരു രീതിയാണ്, പ്ലാറ്റ്ഫോമാണ് ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകളാണ് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിനെ ആശ്രയിക്കുന്നത്. ഇതിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഫ്രീലാൻസിൻ്റെ വെബ്സൈറ്റ് കണ്ടെത്തി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ടുള്ള ഒരു ഘട്ടം. അതിനുശേഷം അതിൽ കുറേ ടാസ്കുകൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കില്ലിനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തൊക്കെ ടാസ്ക്കാണെന്ന് വെച്ചാൽ അതൊക്കെ ആ ഫില്ല് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ പ്രൊഫൈൽ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ക്ലയൻസ് നമ്മളെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള വർക്ക് നമ്മുടെ സ്കിൽ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഏൽപ്പിക്കുകയും നമ്മളത് നല്ല വൃത്തിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ക്യാഷ് കിട്ടുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഈ വർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വർക്ക് ക്ലിയർ അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് തന്നെ തിരിച്ചയക്കും. അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ടും ക്ലിയർ ആയിട്ടും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ നമ്മൾ ഈ ഫ്രീലാൻസിൻ്റെ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് ഫേക്ക് സൈറ്റുകൾ കാണാൻ വേണ്ടി സാധിക്കും. അപ്പം നല്ല ജെന്വിൻ ആയിട്ടുള്ള സൈറ്റുകൾ മാത്രം ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് അബദ്ധത്തിൽ ചെന്ന് ചാടേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ജെന്വിൻ ആയിട്ടുള്ള സൈറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. outfiverr.com, upwork.com, freelancer.com, അതുപോലെ തന്നെ workinhire.com, ഇതൊക്കെ നല്ല ജെന്വിൻ ആയിട്ടുള്ള കുറച്ച് സൈറ്റുകളാണ്. ഫ്രീലാൻസർ വർക്ക് ഉപയോഗിച്ച് നമുക്ക് പെർ ഡേ $5 മുതൽ $100 വരെ സമ്പാദിക്കാൻ വേണ്ടി സാധിക്കും. നല്ല കഴിവുള്ളവരാണെങ്കിൽ അത്തരത്തിൽ സമ്പാദിക്കുന്നവരുണ്ട്. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് തയ്യാറാക്കലാണ്. ഇതിന് നമുക്ക് ഒരുപാട് സംഭവങ്ങളൊന്നും ആവശ്യമില്ല. മെയിനായിട്ട് വെബ്സൈറ്റിന് ആവശ്യമായിട്ടുള്ളൊരു ഡൊമൈൻ നെയിം, ടെംപ്ലേറ്റ്സ്, നല്ലൊരു ലേഔട്ട്, പിന്നെ വിസിറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു കണ്ടൻറ്റ്. ഇത്രയും ചെയ്താൽ മാത്രം പോരാ, നമുക്ക് ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സെൻസ് ആയിട്ട് സൈനപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നല്ലൊരു ഡിസൈൻ ചെയ്ത വെബ്സൈറ്റ് കണ്ടാൽ വിസിറ്റേഴ്സ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുകയും ക്ലിക്ക് ചെയ്യുകയും ചെയ്യും. അതുവഴി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓൺലൈനായിട്ട് ക്യാഷ് ഉണ്ടാക്കാനുള്ള അടുത്തൊരു വഴി എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നൊരു പരിപാടിയാണ്. അതായത് നമ്മളുണ്ടാക്കിയ വെബ്സൈറ്റ് നല്ല രീതിയിൽ മൂവ് ആവുകയും ഒരുപാട് ആളുകൾ അത് വിസിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ കമ്പനീസ് നമ്മളെ സമീപിക്കാൻ വേണ്ടി തുടങ്ങും. അവരുടെ ന്യൂ പ്രോഡക്റ്റുകൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റിലേക്ക് അവരുടെ പ്രോഡക്റ്റ് ലിങ്കുകൾ ആഡ് ചെയ്യാനുള്ള പെർമിഷൻ അവർ ചോദിക്കും. ഇത് നമ്മൾ അലോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് കയറി അവരുടെ പ്രോഡക്റ്റുകൾ ആളുകൾ വാങ്ങുന്നത് വഴി അതിൽ നിന്ന് ചെറിയ ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് സോഷ്യൽ മീഡിയയെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളൊക്കെ ദിവസത്തിൻ്റെ ഒരു 80% ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസിനും വീഡിയോസിനൊക്കെ ലൈക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് ആളുകൾക്ക് അത് ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട്. ഇതും ഒരു നല്ല മാർഗം തന്നെയാണ്. എന്നാൽ അതിലുപരി നല്ല ക്രിയേറ്റീവായതും പെട്ടെന്ന് വൈറലാകുന്ന തരത്തിലുള്ളതുമായ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ അക്കൗണ്ടിൻ്റെ ബ്രാൻഡ് വാല്യൂ നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ നല്ല രീതിയിൽ ബ്രാൻഡ് വാല്യൂ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആഡ്സ് കിട്ടും. ഇതുവഴി നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തൊരു മെത്തേഡാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഇംഗ്ലീഷ് അല്ലാതെ വേറെ ഏതെങ്കിലും ലാംഗ്വേജുള്ള ചെറിയൊരു പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. പ്രധാനമായിട്ടും ഇംഗ്ലീഷിന് പുറമെ ജർമ്മൻ, ഫ്രഞ്ച്, സ്പാനിഷ്, അറബിക് എന്നീ ഭാഷകളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഇത് നമുക്ക് തരുന്ന ക്ലയൻസ് ഒന്നുകിൽ അവർക്ക് ഒന്നിൽ കൂടുതൽ ഭാഷകൾ അറിയാത്തവരായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ബിസി ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇത് നമുക്ക് ഡോക്യുമെൻ്റ് വഴിയായിട്ടാണ് നമുക്ക് കിട്ടുക. എന്നാൽ നമുക്ക് ഇതിൽ നിന്ന് ക്യാഷ് ഈടാക്കാൻ പറ്റുന്നത് വേർഡ് വൈസ് ആയിട്ടാണ്. നമ്മൾ എത്ര വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ക്യാഷ് ഈടാക്കാൻ വേണ്ടി സാധിക്കുക. നമ്മൾ നല്ലൊരു ട്രാൻസ്ലേറ്റർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളുടെ എമൗണ്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ട്രാൻസ്ലേറ്റിംഗ് ജോബ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്. അതിൽ ചിലതാണ് upwork.com, freelancer.in, fiverr.in. ഇതൊക്കെ നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റിംഗ് ജോബ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ചില സൈറ്റുകളാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഓൺലൈൻ ട്യൂട്ടറിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അതായത് നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള നമ്മുടെ ട്രഡീഷണൽ ട്യൂഷൻ സെൻ്ററിൻ്റെ ചെറിയൊരു ഓൺലൈൻ പകർപ്പ് തന്നെയാണിത്. ഇതിനായിട്ട് നമുക്ക് പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്ന ഒരുപാട് സൈറ്റുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അതായത് vedantu.com, myprivatetutors.com, tutorindia.com, ഇതുപോലെ ഒരുപാട് സൈറ്റുകളുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം സൈറ്റുകളിൽ കയറി നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രൊഫൈലിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ക്ലാസ്സുകൾ, നമുക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ആയി. ചില സൈറ്റുകൾ നമ്മുടെ ഒരു ഡെമോ വീഡിയോ വേണ്ടി ചോദിക്കും. അങ്ങനെ നമ്മൾ ആ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്ത് അത് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളും ഒരു ഓൺലൈൻ ട്യൂട്ടറിങ്ങിൻ്റെ ഭാഗമായി കഴിഞ്ഞു എന്നർത്ഥം. ഇതുവഴി നമുക്ക് വളരെ എളുപ്പത്തിൽ പെർ ഹവർ 200 മുതൽ 500 രൂപ വരെ ഏൺ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഏൺ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാകും.
അടുത്ത ഞാൻ പറയാൻ പോകുന്നത് വളരെ കോമൺ ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ജോബിനെ കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, ഡാറ്റ എൻട്രിയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ 10,000 ആളുകൾ അത് ഒരു സൈഡ് ബിസിനസ് എന്ന നിലയ്ക്ക് അത് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ ജോബിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ്. നമുക്ക് എവിടെ വെച്ചിട്ടും എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് മാത്രമല്ല, ഇത് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്പീരിയൻസോ പ്രത്യേകമായിട്ടുള്ള ഒരു സ്കില്ലോ നമുക്ക് ആവശ്യമില്ല എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്ക് ഈ ജോബിലൂടെ ഒരൊറ്റ വർക്കിൽ നിന്നും 2,000 to 3,000 രൂപ വരെ ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തത് ബ്ലോഗിംഗ് ആണ്. ഓൺലൈൻ മണി മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഹോബീസ്, പാഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഒരിക്കലും നമ്മൾ ബ്ലോഗിംഗിൽ നിന്ന് പെട്ടെന്ന് നിന്നുള്ളൊരു ഏണിങ്സ് നമ്മൾ പ്രതീക്ഷിക്കാൻ വേണ്ടി പാടില്ല. കാരണം നമ്മളൊരു ബ്ലോഗിംഗ് സ്റ്റാർട്ട് ചെയ്ത് ജനങ്ങൾ അറിഞ്ഞത് പോപ്പുലറായി വരുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും അതിന് കുറച്ച് സമയം വേണ്ടി വരും. എന്നിരുന്നാലും നമ്മൾ നല്ലൊരു ബ്ലോഗറായി കഴിഞ്ഞാൽ വളരെ വലിയൊരു എമൗണ്ട് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്ത് പറയാൻ പോകുന്നത് യൂട്യൂബാണ്. നല്ല രീതിയിൽ കണ്ടന്റും നല്ല കഴിവും സ്കില്ലൊക്കെ ഉള്ളവർക്ക് വളരെ നല്ല രീതിയിൽ വളരാൻ പറ്റിയ ഒരു ഫീൽഡ് തന്നെയാണ് യൂട്യൂബ്. എന്നിരുന്നാലും നമ്മൾ ബ്ലോഗിങ്ങിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു ഫീൽഡായിട്ട് ഒരിക്കലും യൂട്യൂബിനെ കാണരുത്. പ്രത്യേകിച്ചും യൂട്യൂബിൻ്റെ പുതിയ പോളിസിയൊക്കെ അനുസരിച്ച് മോണിറ്റൈസേഷനൊക്കെ ഇനേബിൾ ആകാൻ അത്യാവശ്യം ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. എന്തായാലും പലർക്കും പല മേഖലകളിലായിരിക്കും കഴിവ്. ഉദാഹരണത്തിന് ടെക്കിൽ കഴിവുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ ട്രാവലിങ്ങിന് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, കിച്ചൺ വർക്കിൽ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ്. വളർന്നു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാനും യൂട്യൂബിൽ നിന്ന് നമുക്ക് സാധിക്കും. അപ്പോൾ ഗൈസ്, വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.